നമ്മുടെ അതിർത്തി രാജ്യമായ ബംഗ്ലാദേശിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലാപം കൊടുമ്പിരി കൊള്ളുമ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ സോഷ്യൽ മീഡിയ അവിടുത്തെ സർക്കാർ രാജ്യവ്യാപകമായി തന്നെ നിരോധിച്ചിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വാർത്ത, അവിടെ വലിയ രീതിയിൽ തന്നെ ജനക്കൂട്ടം, പ്രതിഷേധിക്കുന്ന ജനക്കൂട്ടം വടികളും ഒപ്പം തന്നെ വാളുകളും മറ്റ് ആയുധങ്ങളുമായി ധാക്ക സ്ക്വയറിൽ സംഘടിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ്. ഇതുവരെ 3 പേരാണ് ഈ പുതിയതായി തുടങ്ങിയ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത്. ഈ ധാക്ക സ്ക്വയറിൽ സംഘടിക്കുന്നവരും മറ്റ് പലയിടത്ത് പ്രതിഷേധം നടത്തുന്നവർക്കും അനുകൂലമായ ഒരു സമീപനമാണ് ബംഗ്ലാദേശ് സൈന്യം നടത്തുന്നത് എന്നാണ് പുതിയതായി പുറത്തു വരുന്ന വാർത്ത. പലയിടത്തും ഇവരെ തടയാൻ സൈന്യം ശ്രമിക്കുന്നില്ല, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഏതാണ്ട് സൈന്യം ഈ പ്രതിഷേധക്കാരുടെ ഒപ്പമെന്ന തരത്തിലുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ പ്രത്യാഘാതം തന്നെ ബംഗ്ലാദേശിന് സൃഷ്ടിക്കും. നമുക്കറിയാം, സൈന്യം ഒരു രാജ്യത്തിൻ്റെ ഭരണം പിടിക്കുന്നതിന് വേണ്ടി കലാപകാരികൾക്കൊപ്പം ചേർന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പല രാജ്യത്തും സംഭവിച്ച കാര്യങ്ങളാണ് അത്തരത്തിൽ. അത്തരത്തിലേക്ക് ബംഗ്ലാദേശ് നീങ്ങുമോ എന്നറിയില്ല. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായി ചേർന്ന് നടക്കുന്ന ഒരു അയൽരാജ്യം തന്നെയാണ്. അവിടെ നടക്കുന്ന ഏത് അനിഷ്ട സംഭവങ്ങളും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കും ബാധകമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൈന്യം ജനത്തിൻ്റെ കൂടെ ചേർന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.